ഹായ് എവ്രിവൺ, ഐ എസ് ഹബിൻ്റെ കോർ ക്രോണിക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3-4 വർഷമായി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തുടരെ തുടരെ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണെന്ത് ബയോടെക്നോളജി. നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ അനാലിസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 122 ചോദ്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വലിയൊരു പോർഷൻ ബയോളജിയാണ്. അതിൽ തന്നെ 50% ബയോടെക്നോളജിയാണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തെ 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഈ പെർസെൻറ്റേജ് ഇനിയും കൂടാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും പലപ്പോഴും ആൾക്കാർക്ക് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാറില്ല, അല്ലെ അവർ മിസ് ചെയ്യുന്നു, അവരെന്താണ് പലപ്പോഴും ഒഴിച്ചു വിടുന്നത് കാണാം. അതിന് പ്രധാന കാരണം അവർക്ക് ആ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ബേസിക് നോളജ് ഇല്ല എന്നതാണ്. എന്താണ് RNA, എന്താണ് DNA, എന്താണ് ക്രോമസോംസ്, ഇങ്ങനെയുള്ള ബേസിക് നോളജ് ഇല്ല എന്നതുകൊണ്ടാണ്. അപ്പം ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബേസിക് നോളജ് എല്ലാം കവർ ചെയ്ത് വിശദമായി ജനറ്റിക്സിനെ പറ്റി ചർച്ച ചെയ്യുക എന്നതാണ്. സോ നമുക്ക് DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അത് RNA ആണ്, DNA ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ 2 ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ലോവർ ലൈഫ് ഫോംസിന് എന്താണ് RNA ആണ്, ഹയർ ലൈഫ് ഫോംസിന് എന്താണ് DNA ആണ്. അത് പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ക്രോമസോമിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ക്രോമസോം? ക്രോമസോം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊതുവെ ക്രോമസോം കാണില്ല, പക്ഷെ എന്നിരുന്നാൽ സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇങ്ങനെ പെയർഡായ കുറച്ച് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഈ ജനറ്റിക് എക്സ്പ്രഷനായി എന്തോ ബന്ധമുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കി. ഇങ്ങനെ ഏകദേശം 23 pairs ഓഫ് ക്രോമസോംസ് ആണ് നമ്മൾ കാണുന്നത്. ഈ 23 pairs ഓഫ് ക്രോമസോംസ് ഡിവൈഡ് ചെയ്തിട്ട് എന്താകും, പകുതി അച്ഛൻ്റെ കയ്യിൽ നിന്ന് പകുതി അമ്മയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഈ 23 ക്രോമസോംസിന് നമ്പർ ചെയ്തിരിക്കുന്നത് അതേ യഥാക്രമത്തിലാണ്. എന്ത്, ക്രോമസോം 1, ക്രോമസോം 2, ക്രോമസോം 3 എന്നിങ്ങനെ 23 വരെ കൊടുത്തിരിക്കുകയാണ്. അതിൽ ക്രോമസോം 23 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്രോമസോം 23 ആണ് എന്ത്, സെക്സ് ക്രോമസോം. അതായത് മെയിലില് XY ക്രോമസോമും ഫീമെയിലില് XX ക്രോമസോമാണ്. ഈ ചെറിയ വ്യത്യാസം കാരണമാണ് ഫീമെയിൽ ഫീനോടൈപ്പ്, അതായത് അവരുടെ ബോഡി ഷേപ്പും നമ്മുടെ ബോഡി ഷേപ്പ്, അതായത് മെയിലിൻ്റെ ബോഡി ഷേപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ കാരണം. ഈ ക്രോമസോംസിൽ ഇനി എന്തെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേഷനോ അഡീഷനോ ഡിലീഷനോ നടന്നാൽ അവിടെ എന്താണ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, XX ക്രോമസോം ഉള്ള ഒരു ഫീമെയിൽ ഒരു XX ക്രോമസോമും കൂടി കൂടുവാണെങ്കിൽ അവർക്ക് എന്താണ് XXX സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ടാകും. അതുപോലെ XY ക്രോമസോം ഉള്ള ഒരു മെയിൽ ഒരു XX ക്രോമസോമും കൂടി കൂടുവാണെങ്കിൽ, അതായത് XXY ആണെങ്കിൽ എന്താണ് ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ടാവും. നേരെ തിരിച്ച് ഒരു XX ക്രോമസോം മിസ് ചെയ്യുന്ന ഒരു ഫീമെയിൽ X0 എന്നൊരു ക്രോമസോം ആണ് എന്താണ് ടേണേഴ്സ് സിൻഡ്രോം ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വെക്കണം, ഇതൊക്കെ XX ക്രോമസോമിൽ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വെക്കാനാണ് ഡൗൺ സിൻഡ്രോം. ഇത് 21st ക്രോമസോമിൽ ചെറിയൊരു അഡീഷൻ ഉണ്ടാകുന്നിട്ട് എന്താണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറച്ച് ക്രോമസോം ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഈ ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് DNA വെച്ചാണ്. ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡാണ് DNA. ഓൾമോസ്റ്റ് 2.2 മീറ്റർ ലെങ്ത് ആണ് NCERT പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ DNA മൈക്രോ ലെവലിലുള്ള ക്രോമസോമിലേക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം, അതായത് ചുറ്റി 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 വെച്ചിരിക്കുകയാണ്. ഈ DNAയുടെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീനിന് അനുസൃതമായ ഒരു പ്രോട്ടീൻ സിന്തസിസ് ചെയ്യും. ആ പ്രോട്ടീൻ ആണ് എന്ത് നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നൽകുന്നത്. അതായത് നിങ്ങളുടെ മുടിയുടെ നിറമോ അല്ലെങ്കിൽ എന്താണ് നോസിന്റെ ഷേപ്പോ ഐ കളറോ എല്ലാം നൽകുന്നത് ഇങ്ങനെയുള്ള ഒരു ജീനിന്റെ എക്സ്പ്രഷൻ കാരണമാണ്. അതാണ് ജനറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി DNAയുടെ സ്ട്രക്ചർ, ഇതൊരു ലോങ് ഡിബേറ്റിംഗ് ടോപ്പിക് ആയിരുന്നു. DNAയുടെ സ്ട്രക്ചർ എന്താണ്, ഇത്രയും സ്റ്റേബിൾ ആയ DNAയുടെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നൊരു ലോങ് ഡിബേറ്റിംഗ് ടോപ്പിക് ആയിരുന്നു. പിന്നീടാണ് അത് കണ്ടെത്തിയത് എന്താണ്, ഇറ്റ്സ് എ ഡബിൾ ഹെലിക് സ്ട്രക്ചറാണ്. അതായത് ഒരു ട്വിസ്റ്റഡ് ലാഡർ പോലെ, കണ്ടോ, ഒരു ട്വിസ്റ്റഡ് ലാഡർ പോലെയുള്ള സ്ട്രക്ചറാണ് DNAക്ക് ഉള്ളത്. ഈ ലാഡറിന്റെ 2 സൈഡും ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2 സൈഡും ഈ ബ്ലൂവിലുള്ള. നേരെ തിരിച്ച് ഈ ഓരോ സ്റ്റെപ്സും ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഹ്യൂമൻസിൽ 4 ന്യൂക്ലിയോടൈഡ്സ് ആണ് പ്രധാനമായുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെ 4 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഈ ന്യൂക്ലിയോടൈഡ്സ് എപ്പോഴും എന്താണ് പെയർ ആയിട്ടാണ് കാണുന്നത്. അതായത് അഡിനിൻ തൈമിൻ ആയിട്ടേ പെയർ ആവും, ഗ്വാനിൻ സൈറ്റോസിൻ ആയിട്ടേ പെയർ ആവും. ഇങ്ങനെ പെയർ ആയി കാണുന്ന ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ആണ് DNA ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അപ്പൊ RNA എന്താണ്, RNA എന്താണ് ഒരു ചോദ്യം ചോദിക്കാം. RNA ആക്ച്വലി ലോവർ ലൈഫ് ഫോംസിലുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിലും RNA ഉണ്ട്. ഈ RNA DNA തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNAയുടെ ഫുൾ ഫോം എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DRNA എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് ഡിയോക്സി എന്ന് പറയുന്നത് ഒരു OH മോളിക്യൂൾസ് എന്താണ് ഇതിൽ മിസ് ചെയ്യുന്നുണ്ട്. ആ OH മോളിക്യൂൾസ് മിസ് ചെയ്ത ഏരിയയിലാണ് എന്ത് സാധിക്കുന്നത്, ഈ
ബോണ്ടിങ് ഉണ്ടോ, ഈ ന്യൂക്ലിയോടൈഡ് ബോണ്ടിങ് സാധിക്കാൻ കാരണം. അതുകൊണ്ടാണ് ഇതെന്ത് ഡബിൾ സ്ട്രക്ചറായി വന്നിരിക്കുന്നത്. അപ്പോൾ ആർ എൻ എയും ഡി എൻ എയും പ്രധാനമായ ആദ്യത്തെ കാരണം ഈ ഡിയോക്സി ആണോ ഒന്ന്, അതായത് ഓക്സിജൻ മിസ്സിംഗ് ആണോ ഒന്നില്, രണ്ടാമത് ഇത് ഡബിൾ സ്ട്രക്ചറാണ്, ഡി എൻ എ ഡബിൾ സ്ട്രക്ചറാണ്, ആർ എൻ എ എന്താണ് സിംഗിൾ സ്റ്റാൻഡാണ്. പിന്നെയുള്ള പ്രധാന കാരണം ഈ ന്യൂക്ലിയോടൈഡ്സ്, നമ്മൾ പറഞ്ഞു അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ തൈമിൻ, ഈ നാല് ന്യൂക്ലിയോടൈഡ്സിൽ തൈമിൻ ഇതിൽ മിസ്സിംഗ് ആണ്. ഏതില്? ആർ എൻ എയിൽ തൈമിൻ മിസ്സിംഗ് ആണ്. ഇൻ പ്ലേസ് എന്താണുള്ളത്? യുറാസിലാണുള്ളത്. പിന്നെ ഇത് കുറച്ചും കൂടി അൺസ്റ്റേബിൾ ആണ്, ഹയർ ലോവർ ലൈഫ് ഫോംസിലാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ വ്യത്യാസങ്ങൾ. ഇനി ചോദ്യം, അപ്പം ഈ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ എങ്ങനെ, എന്താണ് ജനറ്റിക് മെറ്റീരിയൽ ചെയ്യുക? ജനറ്റിക് മെറ്റീരിയൽ ഒരു ടെംപ്ലേറ്റ് ആണ്. ഇത് നിങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കരുതിക്കോ. ഇതെന്താക്കും? ഇതിനനുസൃതമായ ഒരു പ്രോട്ടീൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മളൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻസ് ആണ് എന്ത്, നിങ്ങളുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ പല ഫീനോടൈപ്പും ഡിറ്റർമിൻ ചെയ്തു. ഈ ടെംപ്ലേറ്റ് ഫുൾ പ്രൂഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പം ഈ ടെംപ്ലേറ്റ് കുറെ പ്രോസസ്സ് വഴിയാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്. അതായത് പ്രധാനമായി രണ്ട് പ്രോസസ്സ് വഴിയാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനും രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതിൽ ഡി എൻ എ നിന്ന് എം ആർ എൻ എ ആകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ, എം ആർ എൻ എ നിന്ന് പ്രോട്ടീൻ ആകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ എന്താണ് എം ആർ എൻ എ? എം ആർ എൻ എ എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആർ എൻ എ. അപ്പം നമ്മളിത് ചിന്തിക്കേണ്ട കാര്യം, ഈ ഡി എൻ എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ആർ എൻ എ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഡബിൾ സ്ട്രക്ചറിൽ നിന്നും സിംഗിൾ സ്റ്റാൻഡ് സ്ട്രക്ചർ ആക്കി മാറ്റുന്നതാണ് എന്ത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ഇനി ഈ എം ആർ എൻ എ, അതായത് ന്യൂക്ലിയസിൽ ഉണ്ടായ എം ആർ എൻ എ എന്ത് ചെയ്യും, നേരെ സൈറ്റോപ്ലാസത്തിൽ വരും. ആ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതരം ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ട്രാൻസ്ലേഷൻ. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായ ചർച്ച ചെയ്യേണ്ടത്, കാരണം ഇതൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡി എൻ എ ഉണ്ട്. ആ ഡി എൻ എനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട്, അതായത് ഒരു പ്രോസസ്സ് മുഖാന്തരം കട്ട് ചെയ്തിട്ട് എന്താണ് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഇതായി മാറും. ഇത് ഈ സ്റ്റാൻഡേർഡിന്റെ രണ്ട് സൈഡും, ഈ സ്റ്റാൻഡ് പലപ്പോഴും എൻ്റെയർ ഡി എൻ എ കട്ട് ചെയ്തിട്ടല്ല ഉണ്ടാകുന്നത്, പകരം എന്താണ് ഏതെങ്കിലും സെഗ്മെന്റ്, എന്താണ് എന്തായിരുന്നു സെഗ്മെന്റ്, ജീൻ, അതായത് ഒരു സെഗ്മെന്റ് ജീനിന്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് എന്താണ് നമ്മൾ എം ആർ എൻ എ ക്രിയേറ്റ് ചെയ്യും. ആ എം ആർ എ അനുസൃതമായ ഒരു പ്രോട്ടീൻ സിന്തസിസ് ചെയ്യും. ഇനി ഈ എം ആർ എൻ എ അടുത്ത പ്രോസസ്സ്, ഈ എം ആർ എ ഒരു ലോങ് സ്റ്റാൻഡാണ്, ഇതിനെ സ്ട്രക്ചർ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ്. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ആർ ആർ എൻ എ, അതായത് റൈബോസോമൽ ആർ എൻ എ. ഈ ഗ്രീൻ കളർ കാണുന്നതാണ് റൈബോസോമൽ ആർ എൻ എ, അത് അതിനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു വെക്കും. ഇനി ഈ ആർ ആർ എൻ എയിലേക്ക് ടി ആർ എൻ എ, അതായത് ട്രാൻസ്ഫർ ആർ എൻ എ എന്ന് പറയുന്ന ഒരു ആർ എൻ എ മൂന്ന് ന്യൂക്ലിയോടൈഡായി വരും. ഇവരെപ്പോഴും എന്താണ് മൂന്ന് പെയർ ആയിട്ടാണ് വരുന്നത്, അല്ലെ മൂന്ന് പെയറല്ല മൂന്ന് ന്യൂക്ലിയോടൈഡായിട്ടാണ് വരുന്നത്, ട്രിനിറ്റി പോലെ ആയിട്ടാണ് വരുന്നത്. ഈ മൂന്ന് ന്യൂക്ലിയോടൈഡ്സിന് പറയുന്ന ഒരു പേരുണ്ട് കോഡോൺ. ഈ ഓരോ കോഡോണിനും അനുസൃതമായിട്ട് എന്താണ് ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു പ്രോട്ടീൻ ആണ്, ഒരു പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോട്ടീൻ്റെ ഓരോ ബിൽഡിംഗ് ബ്ലോക്സിനും നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, അമിനോ ആസിഡ്. അതായത് മൂന്ന് ന്യൂക്ലിയോടൈഡ്സ് ഒരു കോഡോൺ ഉണ്ടാക്കും, ആ കോഡോൺ അനുസൃതമായിട്ട് എന്താണ് ഒരു അമിനോ ആസിഡ് ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഡോൺ വന്നു, അനുസൃതമായ അമിനോ ആസിഡ് ഉണ്ടായി, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഒരു പോളി പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും, എന്നിട്ട് എന്താണ് പ്രോട്ടീൻ സിന്തസിസ്. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് പറഞ്ഞു, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മ്യൂട്ടേഷൻ. അതുപോലെ തന്നെ ഇവിടെയും മ്യൂട്ടേഷൻ സാധിക്കും. നിങ്ങൾ സിക്കിൾ സെൽ അനീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് നമ്മളെ ആർ ബി എസ് സിയുടെ സ്ട്രക്ചർ, നല്ലോണം ഓക്സിജൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ്. പക്ഷേ ഈ സ്ട്രക്ചർ മാറിയിട്ട് ഇങ്ങനെ സിക്കിളായ ഒരു സ്ട്രക്ചർ ഉണ്ടോ? ഇങ്ങനെയാന്നേരം എന്താണ് ആ ന്യൂബോൺ ബേബിക്ക് എന്താണ് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ആയിരിക്കും എപ്പോഴും. ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിസീസ് സംഭവിക്കുന്നത് ഒരു പോയിന്റ് മ്യൂട്ടേഷൻ കാരണമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയുള്ള ഈ അഡിനിന് പകരം തൈമിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ്, ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് മാറിയതരമാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ ഈ ആർ ബി സിയുടെ ഷേപ്പ് തന്നെ മാറിയത്. കാരണം ഈ സിംഗിൾ ന്യൂക്ലിയോടൈഡിന് അനുസൃതമായിട്ട്
വേറെ ഇതായിരുന്നു വരേണ്ട എന്ത് അമിനോ ആസിഡ്, പകരം വന്നിരിക്കുന്ന ഏതാണ്, വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. അങ്ങനെ അതുണ്ടാക്കുന്ന പ്രോട്ടീൻ, ഒരു ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാവും. ആ ഡിഫക്റ്റീവ് പ്രോട്ടീൻ കാരണം എന്താവും, നമുക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് നോക്കാം ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഇതിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ദ ടേം ട്രാൻസ്ക്രിപ്റ്റോം, നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ എന്നൊരു ഇതും പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും പറഞ്ഞു. എന്തായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ? ഫസ്റ്റ് പ്രോസസ് ഏതാണ്? ട്രാൻസ്ക്രിപ്ഷൻ ആയിരുന്നു. സി കഴിഞ്ഞിട്ടാണ്, ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ സി കഴിഞ്ഞിട്ടാണ് എല്ല്, ട്രാൻസ്ലേഷൻ. ആ ട്രാൻസ്ക്രിപ്ഷൻ ആയിരുന്നു ഫസ്റ്റ് പ്രോസസ്. അതെന്തായിരുന്നു? ഡി എൻ എയിൽ നിന്നും, ഡബിൾ സ്റ്റാൻഡേർഡ് ആയ ഡി എൽ നിന്നും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ എം ആർ എൻ എ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്റ്റേസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് അത് നമുക്കറിയാം. അപ്പം ഈ ട്രാൻസ്ക്രിപ്ഷൻ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്, എം ആർ എൻ എ ആണ്. ഇവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇതാണ്, എം ആർ എൻ എ മോളിക്യൂൾസ് എക്സ്പ്രസ്ഡ് ബൈ എൻ ഓർഗാനിസം. സോ ആൻസർ ഇതാണ്. നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞു ക്രിസ്പർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉണ്ട്. രണ്ട് വർഷം ചോദിച്ചിരിക്കുന്ന അതേ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ക്രിസ്പർ സി എ നയൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂളിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇത് പാർട്ടിക്കിൾ ഫിസിക്സ് അല്ല, പകരം എന്താണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അതായത് തേർഡ് ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ സോ വളരെ ബേസിക് ആയ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ക്രിസ്പർ സി എ നയൻ മോളിക്യുലർ സിസസ് യൂസ്ഡ് ഇൻ ടാർഗറ്റിംഗ് ജീൻ എഡിറ്റിംഗ്. തീർച്ചയായും ജീൻ എഡിറ്റിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.